എല്ലാവർക്കും നമസ്കാരം. സമകാലീനമായ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. കോടതി പറഞ്ഞിരിക്കുകയാണ്, വിവാഹ ഇതര ബന്ധങ്ങൾ തെറ്റല്ല, കുറ്റമല്ല. പക്ഷെ വേദപുസ്തകം പറയുന്നു വിവാഹ ഇതര ബന്ധങ്ങൾ തെറ്റാണ്. എന്തുകൊണ്ടാണ് വിവാഹ ഇതര ബന്ധങ്ങൾ തെറ്റെന്ന് വേദപുസ്തകം പറയാനായിട്ടുള്ള കാരണം? നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലൈംഗിക വിദ്യാഭ്യാസം അവർക്ക് പകരുമ്പോൾ, നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് സേഫ് സെക്സ് വേഴ്സസ് അൺസേഫ് സെക്സ് എന്നാണ്. സുരക്ഷിത ലൈംഗികതയും സുരക്ഷിതമല്ലാത്ത ലൈംഗികതയും. പക്ഷെ വേദപുസ്തകം പറയുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗികതയെന്നും സുരക്ഷിതമായ ലൈംഗികതയെന്നും ഒന്നില്ല. ഹോളി സെക്സ് ആൻഡ് അൺഹോളി സെക്സ്, ശുദ്ധമായ ലൈംഗികതയും അശുദ്ധമായ ലൈംഗികതയും. വൈവാഹിക ജീവിതത്തിനകത്ത് ലൈംഗികത വെക്കുമ്പോൾ അത് ശുദ്ധതയുള്ളതും, വിവാഹത്തിൻ്റെ പുറത്ത് ലൈംഗികത വെക്കുമ്പോൾ അത് ഏറ്റവും അശുദ്ധവും ആകുന്നു എന്നുള്ളതാണ്. അശുദ്ധം എന്നുള്ളതിനപ്പുറമായിട്ട് നാശോത്മകമാകുന്നു എന്നുള്ളതാണ്. ലൈംഗികത തീയോട് ഉപമിക്കാറുണ്ട്. തീ മനുഷ്യ സംസ്കാരത്തെ മാറ്റിമറിച്ചൊരു കണ്ടുപിടുത്തമാണ്. വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ് തീ. എന്നാൽ തീയെ നമ്മൾ മടിയിൽ സൂക്ഷിക്കാറില്ല, തീ വെക്കേണ്ടുന്ന ഇടത്ത് വെക്കാറുണ്ട്. മനുഷ്യ സംസ്കാരത്തെ മാറ്റിമറിച്ച തീ അനേകം സംസ്കാരങ്ങളെ തകർത്തെറിഞ്ഞിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീയെ വെക്കേണ്ടിടത്ത് വെക്കണം. ലൈംഗികതയും അതുപോലെയാണ്, തീ പോലെയാണ്. വയ്ക്കേണ്ടുന്ന ഇടത്ത് അതിനെ വെക്കണം. വൈവാഹിക ജീവിതത്തിനകത്ത് അത് വരുമ്പോൾ അത് വിശുദ്ധമാണ്, നന്മയുള്ളതാണ്. എന്നാൽ വിവാഹത്തിൻ്റെ മുൻപോ വിവാഹത്തിൻ്റെ പുറത്തോ അത് അശുദ്ധമാണ്. 10 കൽപ്പനകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എനിക്ക് വലിയൊരു നിരാശയായിരുന്നു ദൈവത്തോട്. എന്തിനാണ് ദൈവം ഈ കൽപ്പനകളെല്ലാം മനുഷ്യന് നൽകിയിരിക്കുന്നത്? എത്രമാത്രം കൽപ്പനകൾ! മുതിർന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെ പ്രയോജനം ലഭിക്കുന്നത് എനിക്കാണ്. റോഡ് നിയമങ്ങളുണ്ട്, അത് പാലിക്കുമ്പോൾ ആർക്കാ പ്രയോജനം? ഈ പ്രകൃതിയിൽ ധാരാളം നിയമങ്ങളുണ്ട്. ഓരോ ഗ്രഹങ്ങളും നിയമാനുസൃതമാണ് മുന്നോട്ട് പോകുന്നത്. നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ ദുരന്തമാണ്, ദുരിതമാണ്. അതിൻ്റെ അവസാനം അത്ര നല്ലതല്ല. ദൈവിക നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയുള്ളതാണ്. മനുഷ്യന് നന്മ പുലരാൻ വേണ്ടിയാണ്, സമൂഹത്തിൽ നീതി പുലരാൻ വേണ്ടിയാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. അത് അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുമ്പോൾ വിവാഹത്തിന് മുൻപ് ലൈംഗിക അരാജകത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വിവാഹത്തിൻ്റെ പുറത്ത് ബന്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. നിയമങ്ങൾ നമുക്ക് ലംഘിക്കാം. ഒരു കപ്പൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു മഞ്ഞുമലയുണ്ടായിരുന്നു. നിർദ്ദേശം കിട്ടി മാറിപ്പോകണം. കപ്പൽ നിയന്ത്രിക്കുന്ന വ്യക്തി പറഞ്ഞു, മഞ്ഞുമല വേണമെങ്കിൽ മാറിപ്പോക്കോട്ടെ. ചെന്ന് ഇടിച്ചു, തകർന്നുപോയി. നിയമങ്ങൾ ലംഘിക്കാം. നമ്മൾ നിയമങ്ങളെ ബ്രേക്ക് ചെയ്യുമ്പോൾ തകരുന്ന നമ്മളാണ്. അത് നമ്മൾ ഓർക്കണം. ശരീരത്തെ തകർക്കുന്ന പല രോഗങ്ങളും ലൈംഗിക അരാജകത്വം മൂലം പകരുന്നതാണ് എന്ന് നമുക്കറിയാം. മരുന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത പല രോഗങ്ങൾ, മറ്റുള്ളവരിലേക്ക് പകരുന്ന പല രോഗങ്ങൾ, സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, HIV ബാധിതരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരോടൊപ്പം ആയിരുന്നിട്ടുണ്ട്. ക്ഷയരോഗ ബാധിതരായി മരണത്തോട് മല്ലിടുന്നവർ. എൻ്റെ സെമിനാരി ജീവിതത്തിനിടയിൽ കുറച്ചു കാലം എനിക്ക് പ്രാക്ടിക്കൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സഹപാഠി പ്രാക്ടിക്കൽ വർക്ക് ചെയ്തത് ഒരു എയ്ഡ്സ് രോഗികളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലായിരുന്നു. അവർ എന്നോട് പങ്കിട്ട ഒരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടി, 21 വയസ്സുള്ളൊരു പെൺകുട്ടി, അവൾ മരിക്കാനായിട്ട് കിടക്കുകയാണ്. അതിദാരുണമായ അവസ്ഥയിലാണ്. HIV ബാധിതയാണ്, ക്ഷയവും പിടിച്ചിട്ടുണ്ട്.
അവൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് എങ്ങനെയാണ്? ഐ വാസ് റോങ് ഓൺലി വൺസ്. എൻ്റെ കാലുകൾ പതറിപ്പോയത് ഒരേ ഒരു സമയമാണ്, ഒരേ ഒരു പ്രാവശ്യം. ഈ ഒരു മാരകമായ ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. പിഞ്ചു കുഞ്ഞുങ്ങളിലേക്ക് മാതാപിതാക്കളിൽ നിന്ന് പല സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസും പകരപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിന്ന് ധാരാളമായിട്ട് പകരപ്പെടുന്നുണ്ട്. എച്ച് ഐ വി അല്ല, മറ്റു പല സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തതാണ് പലതും. പലരും ചികിത്സ തേടാൻ മടിക്കുന്നു. അതിൻ്റെ മാരകമായ പ്രത്യാഘാതങ്ങൾ അവർ അനുഭവിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തെ അത് തകർക്കും, നമ്മുടെ മനസ്സിനെ അത് തകർക്കും. ആകുലത നമ്മളെ പിടിക്കും, കുറ്റബോധം നമ്മളെ പിടിക്കും. കുറ്റബോധം എന്ന് പറയുന്നത് ഉമിത്തി പോലെയാണ്, ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും ഒരുപക്ഷെ ആയുഷ്കാലം മുഴുവൻ. എൻ്റെ ചൂട് തട്ടി നമ്മുടെ ശരീരവും നമ്മുടെ അസ്ഥിയും നമ്മുടെ ശക്തിയും ഒക്കെ ഇങ്ങനെ അലിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കും. ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അവർ ചെയ്ത ചില കാര്യങ്ങൾ ഇങ്ങനെ അലട്ടി 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 അവരുടെ ജീവിതത്തെ പിന്നോട്ടടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആഴമായ കുറ്റബോധം, ആഴമായ കുറ്റബോധം. ചില പെൺകുട്ടികൾ ഉദരത്തിൽ വളരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ നശിപ്പിക്കാറുണ്ട്. പലപ്പോഴും അതിന് കാരണം ലൈംഗികമായ അരാജകത്വമാണ്. വയറിൽ വളരുന്ന ഒരു കുഞ്ഞു ശിശുവിനെ പറിച്ചെടുത്ത് കളയുമ്പോൾ, ഒരു ജീവനെ നശിപ്പിക്കുമ്പോൾ ആ കുടുംബത്തിൽ രക്തത്തിൻ്റെ കറ വീഴുമ്പോൾ മനസ്സിൽ വീഴുന്നത് കുറ്റബോധത്തിൻ്റെ മായ്ക്കാനാകാത്ത കറയാണ്. ഒരു ജീവനെ തകർത്തതിൻ്റെ ആ ഒരു കുറ്റബോധം. പ്രിയമുള്ളവരെ, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്നത് കൊണ്ട് നമുക്കാണ് പ്രയോജനമുണ്ടാകുന്നത്. ദൈവികമായ നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ട് നമുക്കാണ് പ്രയോജനമുണ്ടാകുന്നത്. ഈ ലോകത്തെ ഏറ്റവും ദൃഢമായ ബന്ധമെന്ന് പറയുന്ന ദാമ്പത്യ ബന്ധമാണ്. സഹോദരങ്ങൾ തമ്മിലുള്ളത് രക്തബന്ധമാണ്, എന്നാൽ ദമ്പതിമാർ തമ്മിലുള്ളത് അസ്ഥിബന്ധമാണെന്ന് പറയാറുണ്ട്. രണ്ട് ശരീരം ഒന്നായിത്തീരുന്ന ഒരു ബന്ധം, രണ്ട് മനസ്സ് ഒന്നായിത്തീരുന്ന ഒരു ബന്ധം, രണ്ട് ആത്മാവ് ഒന്നായിത്തീരുന്ന ഒരു മർമ്മപ്രധാനമായ മനുഷ്യബുദ്ധി കൊണ്ട് നിർവചിക്കാനാകാത്തൊരു ബന്ധം, ദൈവികമായ ഒരു ബന്ധം. ഈ ബന്ധത്തിന് വിള്ളലുകൾ വരുത്തുന്നു ഒരു ദമ്പതിയുടെ അല്ലെങ്കിൽ ഒരു പങ്കാളിയുടെ അവിശ്വസ്തത എന്ന് നമ്മൾ ഓർക്കണം. ബന്ധത്തിൽ ഊഷ്മളത നഷ്ടപ്പെടുത്തും. ദമ്പതികൾ തമ്മിലുള്ള വൈര്യത്തിനത് കാരണമായി തീരും. ചില പത്രവാർത്തകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭാര്യ ഭർത്താവിനെ നിഷ്കരുണം വധിച്ചു, സയനൈഡ് കൊടുത്തു കൊന്നു. ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊന്നു. കുടുംബം മുഴുവനായി ആത്മഹത്യ ചെയ്തു. ഇതിൻ്റെ പിന്നിലൊക്കെ പലപ്പോഴും വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങളാണ് എന്ന് നമുക്കറിയാം. കുടുംബത്തെ ഇത് തകർക്കും. കുടുംബം തകർന്നാൽ സമൂഹം തകരുകയാണ്, കുടുംബം തകർന്നാൽ രാഷ്ട്രം തകരുകയാണ്. പല സംസ്കാരങ്ങളും നശിച്ചത് പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ കൊണ്ടല്ല, ഉള്ളിൽ തന്നെയുള്ള ധാർമ്മികമായ അരാജകത്വം കൊണ്ടാണ്. ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ എനിക്ക് വെക്കാനായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിൻ്റെ നന്മയ്ക്കായി, നമ്മുടെ മനസ്സിൻ്റെ നന്മയ്ക്കായി, നമ്മുടെ ബന്ധങ്ങളുടെ നന്മയ്ക്കായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വേർപിരിക്കുന്നത് പാപമാണ്. ലൈംഗികമായ അരാജകത്വം പാപമാണ്. തെറ്റായ ബന്ധങ്ങൾ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തെ ഖനിക്കുന്നതാണ്. ആത്മീയ നന്മയ്ക്കായി ലൈംഗിക അച്ചടക്കം, ദമ്പതിയോടുള്ള വിശ്വാസം, വിശ്വസ്തത കാക്കുന്നവരായി നമുക്ക് തീരാം. ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു.